അലൈക്കും വാർമത്തുള്ള തുല്ലാബി കൈഫ അഹ്വാലുക്കും കുല്ലുക്കും ജൈൻ മാഷാ അള്ളാ അല്ല മർഹബമ്പിക്കും ജമീഅ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ എല്ലാവർക്കും അറബി ക്ലാസ്സിലേക്ക് സ്വാഗതം ഇന്നത്തെ ക്ലാസ് നമ്മുടെ പാഠപുസ്തകത്തിൻ്റെ പത്തൊൻപതാമത്തെ പേജിൽ നൽകിയിട്ടുള്ള അ സദീകുൽ മുഖലിസ് എന്ന കവിതയെക്കുറിച്ചാണ് എല്ലാവർക്കും കവിത ചൊല്ലാനും ആസ്വദിക്കാനും ഇഷ്ടമാണെന്ന് എനിക്കറിയാം നമുക്കതിലേക്ക് കിടക്കാം എന്താണ് നമ്മുടെ കവിതയുടെ പേര് തലക്കെട്ടെന്താണ് അസ്വദീ കൊൽ മുഖ്ലിസ് അസ്വദീ കുട്ടുകാരൻ അൽ മുഹ്ലിസ് സിൻസിയർ ആത്മാർത്ഥതയുള്ള അസ്വദീക്കുൽ മുഖലിസ് ആത്മാർത്ഥതയുള്ള കൂട്ടുകാരൻ ഇതാണ് നമ്മുടെ കവിതയുടെ തലക്കെട്ട് ഇനി നമുക്ക് ഈ കവിത ഒന്ന് ആലപിച്ചു നോക്കിയാലോ നമുക്ക് ശ്രദ്ധിക്കാം باسبابي واخواني الاقيهم باشواق وترحابي ولو فضل بقي عندي ساعطي الفضل احبابي وأقضي الوقت بينهم بتسلية وألعابي، ولست بساخر منهم، فأوذيهم بألقابي، بذاك الله أوصاني، ഫീ വയറു എല്ലാവർക്കും കവിത ഇഷ്ടമായോ എങ്കിൽ നിങ്ങളിപ്പോൾ ഈ കേട്ട രീതിയിലോ അതല്ലെങ്കിൽ നിങ്ങൾക്കറിയാവുന്ന മറ്റേതെങ്കിലും രീതിയിലോ ഈ കവിത മനോഹരമായി ചൊല്ലാൻ നിങ്ങൾ ശ്രദ്ധിക്കണം ഇനി നമുക്ക് ഈ കവിതയുടെ ആശയ തലങ്ങളിലേക്ക് കടക്കാം എല്ലാവർക്കും എന്താണിതിൻ്റെ ആശയമെന്ന് അറിയണ്ടേ നമുക്ക് നോക്കാം വ ലി യുദ്ദീനി എനിക്ക് നന്മ വന്നു ചേരുന്നത് ഞാൻ ഇഷ്ടപ്പെടുന്നു മാത്രമല്ല എൻ്റെ കൂട്ടുകാർക്കും അത് ഉണ്ടാകണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു എന്താണ് എൻ്റെ ജീവിതത്തിൽ നന്മകൾ ഉണ്ടാവണമെന്ന് ഞാൻ ഇഷ്ടപ്പെടുന്നു അതോടൊപ്പം തന്നെ എൻ്റെ കൂട്ടുകാർക്കും ആ നന്മ ഉണ്ടാവണമെന്ന് ഞാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു വ അദ്ാഹ എൻസുറുനിൽ ബി അസ്ബാബി എന്നെ സഹായിക്കാൻ ഞാൻ അള്ളാഹുവോട് പ്രാർത്ഥിക്കുന്നു അതോടൊപ്പം തന്നെ അതിനുവേണ്ട മാർഗങ്ങളും ഞാൻ സ്വീകരിക്കുന്നു വ ഇഹ്വാനിം ബി അശ്വാക്കിൻ വർഹാബി എൻ്റെ സഹോദരങ്ങളെ ഞാൻ അഭിമുഖീകരിക്കുന്നു അവരെ ഞാൻ ഫേസ് ചെയ്യുന്നു എങ്ങനെയാണ് ബി അശ്വാഖിൻ വത്തർ ഹാബി കൊതിയോടെയും അഭിവാദ്യത്തോടുകൂടിയും എങ്ങനെയാണ് അവരെ കാണാൻ നല്ല കൊതിയോടെയാണ് ഞാൻ അവരെ കണ്ടുമുട്ടാറുള്ളത് വലൗ ബഖി ബി അഹ്ബാബി എൻ്റെ അടുക്കൽ ഒരു നന്മ ഉണ്ട് എങ്കിൽ സി അൽഫുല അഹ്ബാബി ആ നന്മ എൻ്റെ കൂട്ടുകാർക്കും ഞാൻ നൽകുന്നു അഥവാ എൻ്റെ പക്കലുള്ള നന്മ ഞാൻ എൻ്റെ സുഹൃത്തുക്കൾക്ക് നൽകുന്നു അവർക്കിടയിൽ കളി വിനോദങ്ങളിൽ ഞാൻ സമയം വിനിയോഗിക്കുന്നു അഥവാ അവരുമായി നല്ല കളി വിനോദങ്ങളിലാണ് ഞാൻ എൻ്റെ സമയം ചിലവഴിക്കാറുള്ളത് വലസ്തു ബിസഹിം ബി അൽ കോബി അവരെ പരിഹസിക്കുവാനോ ഇരട്ടപ്പേര് വിളിച്ച് ഉപദ്രവിക്കുവാനോ ഞാൻ ഇല്ല അഥവാ അവരെ എൻ്റെ കൂട്ടുകാരെ ഞാൻ ചീത്തപ്പേരുകൾ കുറ്റപ്പേരുകൾ വിളിച്ച് പരിഹസിക്കാനോ ഉപദ്രവിക്കുവാനോ കളിയാക്കുവാനോ ഞാൻ നിൽക്കാറില്ലാഹു ഔസ്വാനി ഫീറു അയ്യാബി ബിദാഖാഹു ഔസ്വാനി അത് അള്ളാഹു എന്നെ ഉപദേശിച്ച കാര്യമാണ് ഫ ഇന്നി വയറു അയ്യാബി ഞാൻ ആരെയും കുറ്റപ്പെടുത്തുന്നവനും അല്ല എൻ്റെ കൂട്ടുകാരെ ആരെയും ഞാൻ കുറ്റപ്പെടുത്തുകയും ചെയ്യുന്നില്ല അപ്പോൾ എന്തെല്ലാം കാര്യമാണ് നമ്മൾ ഈ കവിതയിലൂടെ മനസ്സിലാക്കിയത് എന്താണ് ഈ കവിതയുടെ ആശയം എന്താണ് ഓരോ കുട്ടികളും തൻ്റെ കൂട്ടുകാരുമായി കൂട്ടുകൂടുമ്പോൾ എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം അതല്ലെങ്കിൽ അവരുമായി നമ്മൾ സഹവസിക്കുമ്പോൾ എന്തെല്ലാം മര്യാദകൾ പാലിക്കണം എന്നും അവരോട് ഇടപഴകുമ്പോൾ ഏതെല്ലാം രൂപത്തിലൂടെ ഇടപഴകണം അവർക്ക് വേണ്ടി നാം എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യണം അവരെ നമ്മൾ ബുദ്ധിമുട്ടിക്കാൻ പാടില്ല അല്ലേ അവർക്ക് വേണ്ടി നന്മകൾ ചെയ്യണം നമുക്ക് കഴിയുന്ന രൂപത്തിലൊക്കെ നമ്മുടെ കൂട്ടുകാർക്ക് വേണ്ടി നന്മകൾ ചെയ്യുകയും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും മാത്രമല്ല നമ്മുടെ വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ അവരെ ബുദ്ധിമുട്ടിക്കുകയോ ഉപദ്രവിക്കുകയോ ചെയ്യാൻ പാടില്ല അങ്ങനെ ചെയ്യുന്നവൻ യഥാർത്ഥ കൂട്ടുകാരനല്ല മറിച്ച് തൻ്റെ കൂട്ടുകാരന് വേണ്ടി നന്മ ചെയ്യുന്നവനാണ് യഥാർത്ഥ കൂട്ടുകാരൻ എന്നാണ് ഇതിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത്തരം കാര്യങ്ങൾ നിങ്ങളുടെ കൂട്ടുകെട്ടിൽ പ്രാവർത്തികമാക്കാൻ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം ഇനി ഈ കവിതയുടെ ആലാപനം നമുക്ക് മറ്റൊരു ഈണത്തിൽ കൂടി കേട്ടു നോക്കിയാലോ നിങ്ങൾ തയ്യാറല്ലേ وإخواني ألاقيهم بأشواق وترحابي ولو فضل بقي عندي سأعطي الفضل أحبابي وأقضي الوقت بينهم بتسلية وألعابي ഫഇന്നി എല്ലാവർക്കും കവിത ഇഷ്ടമായില്ലേ നിങ്ങളും ഇതുപോലെ വ്യത്യസ്തങ്ങളായ ഈണങ്ങളിൽ ഈ കവിത ചൊല്ലാൻ പരിശീലിക്കണം ഇനി ഈ കവിതയുമായി ബന്ധപ്പെട്ട് പാഠപുസ്തകത്തിൻ്റെ ഇരുപതാമത്തെ പേജിൽ നൽകിയിട്ടുള്ള ഒരു പഠന പ്രവർത്തനത്തിലേക്കാണ് നമ്മൾ കടക്കുന്നത് എല്ലാവരും ശ്രദ്ധിക്കുക നഖ്താറു അൽ അബിയാത്ത അൽ മുനാസിബ ലി തൊരിഹാത്തിൽ അതിയ നഖ്താറു നമുക്ക് തിരഞ്ഞെടുക്കാം അൽ അബിയാത്ത വരികൾ അൽ മുനാസിബ യോജിച്ച ലിത്തസുരിഹാത്തിൽ ആത്തിയ താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകൾക്ക് എന്താണ് താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകൾക്ക് യോജിച്ച കവിതയിലെ വരികൾ നമുക്ക് കണ്ടെത്താം തിരഞ്ഞെടുക്കാം വളരെ ലളിതമായ പ്രവർത്തനമാണിത് ഇതിൻ്റെ ഉത്തരങ്ങൾ കണ്ടെത്താൻ നിങ്ങൾ സ്വയം ശ്രമിക്കണം നമുക്ക് വായിച്ചു നോക്കാം അന ഒഹിബുൽ എന്താണതിൻ്റെ അർത്ഥം ഞാൻ എനിക്കും എൻ്റെ കൂട്ടുകാർക്കും നന്മ ഉണ്ടാകുന്നത് ഇഷ്ടപ്പെടുന്നു അല്ലേ വളരെ എളുപ്പമുള്ള പോയിൻ്റാണ് അല്ലേ വായിച്ചപ്പോൾ തന്നെ നിങ്ങൾക്ക് ഉത്തരം കിട്ടിക്കാണും ഇനി രണ്ടാമത്തത് വായിച്ചു നോക്കാം അന ല മിൻ എന്താണതിൻ്റെ ആശയം ഞാൻ എൻ്റെ കൂട്ടുകാരെ പരിഹസിക്കുകയില്ല മനസ്സിലായില്ലേ എങ്കിൽ മൂന്നാമത്തെ പോയിൻറ്റ് വായിച്ചു നോക്കാം ഉറഹിബു ഇഹ്വാനി ബിൽ വൽ മവദ്ദ എൻ്റെ കൂട്ടുകാരെ ഞാൻ സന്തോഷത്തോടു കൂടിയും ആഹ്ലാദത്തോടു കൂടിയും സ്വീകരിക്കും അവരെ ഞാൻ ആഹ്ലാദത്തോടു കൂടി സ്വീകരിക്കും ഏതാണ് ഏതാണിതിൻ്റെ വരി വളരെ എളുപ്പമാണ് നിങ്ങൾ കണ്ടെത്തണം ഇനി നാലാമത്തെ പോയിൻറ്റ് അബ്ദുലു മിനൽ ഖൈരി ലി അസ്ദിഖായി എന്താണ് എന്താണിതിൻ്റെ ആശയം എൻ്റെ പക്കലുള്ള നന്മ അഥവാ എൻ്റെ അടുക്കലുള്ള നന്മ എൻ്റെ കൂട്ടുകാർക്ക് വേണ്ടി ഞാൻ നൽകുന്നു നിങ്ങൾക്ക് മനസ്സിലായി കാണും അപ്പോൾ നമ്മൾ പറഞ്ഞത് പ്രകാരം ഈ നാല് പ്രസ്താവനകളുടെയും ആശയങ്ങൾ വരുന്ന കവിതയിലെ വരികൾ നിങ്ങൾ തിരഞ്ഞെടുത്ത് ഇവിടെ പൂരിപ്പിച്ച് എഴുതണം എങ്കിൽ ഇന്നത്തെ ക്ലാസ് നമുക്കിവിടെ അവസാനിപ്പിക്കാം ബാക്കി പാഠഭാഗങ്ങളുമായി അടുത്ത ക്ലാസ്സിൽ നമുക്ക് കണ്ടുമുട്ടാം ഇൻഷാല് അസലാമലൈക്കും വാർമത്തല്ലാഹി വാത്തൂ